ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളിൽ രൂക്ഷ വിമർശനവുമായി സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ ഹൈക്കമാൻഡിന്റെയും തമിഴ്നാട് കോൺഗ്രസിന്റെയും നിലപാടുകൾ തള്ളുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു കേരളത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും കേരള ഗവർണറോടൊപ്പമാണ് അവർക്ക് എഐസി പ്രസിഡന്റിന്റെ അഭിപ്രായവും തമിഴ്നാട് കോൺഗ്രസിന്റെ നിലപാടുമല്ലെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു തമിഴ്നാട് ഗവർണറെ തിരിച്ചു വിളിക്കണം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത നിവേദനം ഡി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് നൽകുമ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് അതിൽ ഒപ്പിടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ഗവർണർമാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരാണെന്നും എം പി ജയരാജൻ പറയുന്നു എന്നാൽ കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഗവർണറുടെ കേരളാവിരുദ്ധ നീക്കത്തിനൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ജനങ്ങളുടെ പ്രീതി നഷ്ടപ്പെട്ട ഗവർണർ രാജിവെക്കു വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ അഭിപ്രായം കേരളത്തിൽ ബാധകമാക്കിയാൽ ഗവർണറോടൊപ്പം തൽസ്ഥാനങ്ങൾ രാജിവെക്കേണ്ടവരാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇവരുടെയൊക്കെ നിലപാടുകൾ കാണുമ്പോൾ മോഹൻ ഭാഗവതിന്റെ കളരിയിലാണോ ഇക്കൂട്ടരനു സംശയിക്കേണ്ടിയിരിക്കുന്നു ഗവർണറാകും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആർ എസ് എസുകാരനെ അതിൽ അഭിമാനം കൊള്ളുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബി ജെ പിയുടെ റബ്ബർ സ്റ്റാമ്പായി മാറിയിരിക്കുകയാണ് ഒരുവിധത്തിലും സർക്കാരുകളെ വാങ്ങാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ ഭരണം അസ്ഥിരപ്പെടുത്താൻ ഗവർണർമാരെ ഉപയോഗിക്കുകയാണ് ബിജെപിയുടെ ഉന്നതതല കോർ കമ്മിറ്റി തന്നെ ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലെ എൽഡിഎഫ് സർക്കാരിനെ അട്ടിമറിക്കാനും വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും വേണ്ടി ഗവർണർ നടത്തുന്ന നീക്കം എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ് ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതിക്ക് മുകളിൽ ജുഡീഷ്യൽ സ്ഥാപനം ഇല്ല ഭരണഘടനയെ തൃണവൽക്കണിക്കുന്ന ഗവർണർ ഇപ്പോൾ ഭരണഘടന ബാഹ്യമായ ഹൈപ്പവർ സംഘപരിവാർ ജഡ്ജിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെയും ഓർഡിനൻസുകൾ ലാബ്സാക്കിയും സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയും വി സിമാരെയും മന്ത്രിയെയും പുറത്താക്കാൻ ശ്രമിച്ചും വിസിമാരുടെ ശമ്പളം തിരിച്ചുപിടിക്കാൻ തിട്ടൂരമിറക്കിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും സംഘപരിവാർ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ നാം തുടങ്ങിയ പോരാട്ടം ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും അതുവരെ മലയാളികളുടെ മാതൃഭൂമിയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് നവംബർ നാലിന് വൈകുന്നേരം നാലു മണിക്ക് കണ്ണൂരിൽ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സദസ്സും അൻപത്തി ക്യാമ്പസുകളിൽ നവംബർ ഒൻപത് പത്ത് തീയതികളിൽ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ ശൃംഖലയും നവംബർ പതിനഞ്ചിന് കണ്ണൂരിൽ നടക്കുന്ന ബഹുജന കൂട്ടായ്മയും വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നുവെന്നും എം പി ജയരാജൻ കൂട്ടിച്ചേർത്തിരുന്നു